കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. മട്ടന്നൂരിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സ്ഥാപനങ്ങളിലാണ് റെയ്ഡ്. കൂത്തുപറമ്പ എസ് സി പി പ്രദീപൻ കണ്ണിപ്പോയിലിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡുകൾ നടക്കുന്നത്. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, കഴിഞ്ഞ ദിവസവും കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ സ്ഥാപനത്തിൽ വ്യാപകമായ തോതിൽ റെയ്ഡുകൾ നടന്നിരുന്നു. ഈ ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ വ്യാപക അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടതിന്റെ തുടർച്ചയായി കൂടുതൽ നിയമപരമായ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് ഇവർക്കെതിരെ നീങ്ങുകയാണോ? പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെയും നേതാക്കളുടെയും സ്ഥാപനങ്ങളിൽ വ്യാപക റെയ്ഡ് നടക്കുകയാണ് കണ്ണൂരിൽ. കഴിഞ്ഞ ദിവസവും കണ്ണൂരിൽ ഇതുപോലെ തന്നെ റെയ്ഡുകൾ നടന്നിരുന്നു. നിരവധി സ്ഥാപനങ്ങളിലടക്കം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായും നേതാക്കളുമായും ബന്ധമുള്ള ഒപ്പം തന്നെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിൽ വലിയ തോതിൽ റെയ്ഡുകൾ നടക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ മട്ടന്നൂരിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സ്ഥാപനങ്ങളിലാണ് റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂത്തുപറമ്പ എ സി പി പ്രദീപൻ കണ്ണിപ്പോയിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡുകൾക്ക് ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പ്രധാനമായും നമുക്കറിയാം, എൻ ഐ എ റെയ്ഡിന് ശേഷം സംസ്ഥാനത്ത് നടന്ന ഹർത്താലിൽ, പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിൽ വ്യാപകമായ അക്രമങ്ങൾ നടന്നിരുന്നു. ഈ അക്രമങ്ങൾ ആസൂത്രണം ചെയ്തതാണ് എന്നടക്കമുള്ള കൃത്യമായ തെളിവുകൾ അന്വേഷണ പോലീസിന് ലഭിച്ച സാഹചര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് നേരെ ആരോപിക്കപ്പെടുന്ന തീവ്രവാദ ബന്ധമടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ നിയമവിരുദ്ധമായ പല കാര്യങ്ങളും പോപ്പുലർ ഫ്രണ്ടിൻ്റെ മേൽ ആരോപിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നത്. എൻ ഐ എയുടെ അന്വേഷണം ഒരു വശത്ത് നടക്കുമ്പോൾ കൂടിയാണ് ഇപ്പോൾ മറുവശത്ത് ഈ ആക്രമണങ്ങൾ നടത്തിയതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ പോലീസിൻ്റെയും ശക്തമായ നീക്കങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷ്, ഇന്നലെയും റെയ്ഡുകൾ നടന്നു, ഇന്നിപ്പോൾ വീണ്ടും തുടർച്ചയായ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അക്രമ സംഭവങ്ങളിലടക്കം വ്യാപകമായ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന വ്യക്തതയുടെ അടിസ്ഥാനത്തിലാണോ കൂടുതൽ നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് പോകുന്നത്? മനു, കണ്ണൂർ ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. ഇപ്പോൾ കണ്ണൂർ മട്ടന്നൂരിൽ കൂത്തുപറമ്പ് എ സി പി പ്രദീപൻ കണ്ണിപ്പോയിലിൻ്റെ നേതൃത്വത്തിലാണ് മട്ടന്നൂർ പാലോട്ട് പള്ളിയിലെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിലാണ് പോലീസ് റെയ്ഡ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഹർത്താലിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ വ്യാപകമായ റെയ്ഡ് നടന്നിരുന്നു. ഇന്നും ഇന്ന് മട്ടന്നൂരിൽ ഒന്നിലധികം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് തുടരുകയാണ്. പ്രധാനമായും ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ വലിയ ഉന്നതതല ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ പുരോഗമിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതും കണ്ണൂർ ജില്ലയിലാണ്. ഈ ജില്ലയിലെ പല പ്രദേശങ്ങളിൽ പല ഭാഗങ്ങളിൽ ഉണ്ടായ അക്രമ സംഭവങ്ങൾക്ക് ഒരു സമാന സ്വഭാവമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയും ഒരു ആശയവിനിമയവും നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സ്ഥാപനങ്ങളിൽ, അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. ഇന്നലെ കണ്ണൂരിൽ നടന്ന റെയ്ഡിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സ്ഥാപനങ്ങളിൽ നിന്നും ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ പിടിച്ചെടുത്തിരുന്നു. ഇപ്പോഴും ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഇന്നും റെയ്ഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും മട്ടന്നൂരിൽ ഇപ്പോൾ പാലോട്ട് പള്ളിയിലെ സ്ഥാപനത്തിലാണ് ഇപ്പോൾ കൂത്തുപറമ്പ് എ സി പി പ്രദീപൻ കണ്ണിപ്പോയിലിൻ്റെ നേതൃത്വത്തിൽ റെയ്ഡ് പുരോഗമിക്കുന്നത്. മനു, സന്തോഷ്, ഈ ഇന്നലെയും റെയ്ഡ് നടന്നു, ഇപ്പോൾ ഇന്നും റെയ്ഡ് തുടരുകയാണല്ലോ. പ്രധാനമായും ഈ ഹർത്താലിൻ്റെ ഭാഗമായി നടന്ന അക്രമങ്ങൾ, അത് പലയിടങ്ങളിലും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ്, ആസൂത്രണ രീതിയിൽ സമാന സ്വഭാവമായിരുന്നു. അപ്പോൾ ഇതിൽ ഉന്നതതലത്തിൽ വ്യാപകമായ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിൽ വ്യാപകമായ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത്? തീർച്ചയായും മനു, ഈ ഹർത്താലിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും എല്ലാ കേസുകളിലും പ്രതി ചേർക്കാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ജില്ലയിൽ അന്ന് രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളിലും ഈ ജില്ലാ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും പ്രതി ചേർക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ ഒരു അക്രമ സംഭവങ്ങളിൽ ഉന്നതതല ഗൂഢാലോചന, അതായത് പലതരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഇവരുടെ പലതരത്തിലുള്ള കമ്പ്യൂട്ടർ വഴിയും സമൂഹ മാധ്യമ അക്കൗണ്ട് വഴിയുമെല്ലാം തന്നെയും വലിയ രീതിയിലുള്ള ഗൂഢാലോചനയും ആശയവിനിമയവും ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തുന്നതിനായാണ് പോലീസ് ഇപ്പോൾ വ്യാപകമായ രീതിയിൽ തന്നെ റെയ്ഡ് നടക്കുന്നത്. ഇന്നലെയും കണ്ണൂർ ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നിരുന്നു. അതിന് പിന്നാലെ ഇന്ന് മട്ടന്നൂരിൽ മേഖലയിലാണ് ഇന്ന് റെയ്ഡ് നടക്കുന്നത്. കൂത്തുപറമ്പ എ സി പി പ്രദീപൻ കണ്ണിപ്പോയിലിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മട്ടന്നൂരിലുള്ള സ്ഥാപനങ്ങളിൽ, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. ഇവിടെ നിന്നും ചില രേഖകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ
തന്നെ പോലീസ് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ നടത്തിയിട്ടുള്ള റെയ്ഡിൽ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ തുടങ്ങിയവ പിടിച്ചെടുത്തിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലുള്ള മുഴുവൻ പ്രതികളെയും കണ്ടെത്തുക, അതിന് പിന്നിലുള്ള ഗൂഢാലോചന കണ്ടെത്തുക, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം ലഭ്യമായിട്ടുണ്ടെങ്കിൽ ഇവരുടെ അതിൻ്റെ സോഴ്സ് കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ഈ റെയ്ഡിന് പിന്നിലുള്ളത്. മനു, ശരി.